പതിനെട്ടാമത് G20 ഉച്ചകോടിക്കുന്ന ഡൽഹിയിൽ തുടക്കമായിരിക്കുകയാണ്. നിരവധി ചർച്ചകൾക്കാണ് G20 ഉച്ചകോടി വിധേയമായിരിക്കുന്നത്. G20 രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ആഫ്രിക്കൻ യൂണിയനും ഇനി സ്ഥിരാംഗമാകും എന്നാണ് പുതിയ വാർത്ത. കൂടാതെ നിലവിൽ G20 ഉച്ചകോടി നടക്കുന്ന ഡൽഹിയിൽ വൻ സുരക്ഷാ സന്നാഹമാണ് നിലനിൽക്കുന്നത്. ആഫ്രിക്കൻ യൂണിയനും G20യുടെ ഭാഗമാവുമ്പോൾ എന്തൊക്കെയാണ് പുതുതായി ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെന്ന് പരിശോധിക്കാം. നമസ്കാരം, ഞാൻ ആരതി. നിലവിൽ G20യിൽ 19 രാജ്യങ്ങളാണ് അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം ആഫ്രിക്കൻ യൂണിയനും. അതായത് ആഗോള GDP 85% വരുന്ന ലോകരാജ്യങ്ങളാണ് ഇതിലെ അംഗങ്ങൾ. എന്നാൽ 55 അംഗരാജ്യങ്ങളുള്ള ആഫ്രിക്കൻ യൂണിയന് യൂറോപ്യൻ യൂണിയന്റെ അതേ സ്ഥാനമാണ് നിലവിൽ ലഭിക്കുന്നത്. ഇതോടെ G20 എന്നത് G21 എന്ന കൂട്ടായി മാറുകയും ചെയ്യും. നിലവിൽ G20 ഉച്ചകോടിക്കായി ക്ഷണം ലഭിച്ചിട്ടുള്ള രാജ്യാന്തര സംഘടനകളിൽ ഒന്നാണ് ആഫ്രിക്കൻ യൂണിയൻ. ആഫ്രിക്കൻ യൂണിയനെ അംഗമാക്കണമെന്ന് ജൂണിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം ഇതോടെ G20 ഇന്നത്തെ ഉച്ചകോടിയുടെ തുടക്കത്തിലും പ്രധാനമന്ത്രി ആഫ്രിക്കൻ യൂണിയനെ അംഗമാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. കൊമോറോസ് ആണ് ഉച്ചകോടിയിൽ ആഫ്രിക്കൻ യൂണിയനെ പ്രതിനിധീകരിക്കുന്നത്. വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പരിഗണന വേണമെന്ന് ഇന്ത്യയുടെ മുഖ്യ ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു. ഇന്ന് നടന്ന G20 ഉച്ചകോടിക്ക് വേണ്ടി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. G20 ഉച്ചകോടിക്ക് US പ്രസിഡന്റ് അടക്കം ലോക നേതാക്കൾ സമ്മേളിക്കുന്ന രാജ്യതലസ്ഥാനം വിവിധ ഏജൻസികൾ തീർത്ത സുരക്ഷാ കവചത്തിലാണിപ്പോൾ. എന്തെങ്കിലും പ്രശ്നം നേരിടാൻ ഇടയായാൽ വ്യോമസേനയുടെ പോർവിമാനങ്ങളും ആകാശ് മിസൈലുകളും അടക്കം സജ്ജമാണ്. സുരക്ഷയ്ക്ക് വേണ്ടി ഡൽഹി പോലീസിലെ 50,000 ഉദ്യോഗസ്ഥരെയാണ് രാജ്യതലസ്ഥാനത്ത് വിന്യസിച്ചിരിക്കുന്നത്. പ്രധാന വേദിയായ പ്രഗതി മൈതാനത്തിന് പുറത്ത് സിവിൽ വേഷത്തിൽ 1,500 പോലീസുകാർ ഡ്യൂട്ടിയിലുണ്ടാകും. നിലവിൽ ഡൽഹിയിലാകെ ലോക്ക്ഡൌൺ പ്രതീതിയാണ്. ഇന്ന് പുലർച്ചെ 5 മുതൽ നാളെ രാത്രി 11:59 വരെ ന്യൂഡൽഹി ജില്ലയാകെ കൺട്രോൾഡ് സോൺ 1 മേഖലയായിരിക്കും. രാജ്ഘട്ട് കേന്ദ്രീകരിച്ച് ബോംബും സ്ഫോടക വസ്തുക്കളും മറ്റ് അത്യാധുനിക ആയുധങ്ങളും കണ്ടെത്താൻ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ K9 സ്നൈപ്പർ ഡോഗ് സ്ക്വാഡും നിലവിൽ പ്രവർത്തന സജ്ജമാണ്. മഹാത്മാഗാന്ധി സമാധിയായ രാജ്ഘട്ടിൽ ലോക നേതാക്കൾ സാഹചര്യത്തിലാണിത്. സെനോൺ, മിങ്, സോൺ, സോസോ, സിംഗർ തുടങ്ങിയ നായ്ക്കളാണ് സ്ക്വാഡിലുള്ള അംഗങ്ങൾ. കൂടാതെ മറ്റു പല വിധത്തിലുള്ള സജ്ജീകരണങ്ങളും ഡൽഹിയിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഉച്ചകോടി വേദികളിലേക്ക് ഔദ്യോഗിക വാഹനങ്ങൾ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകം ഏർപ്പെടുത്തിയ ഷട്ടിൽ ബസ്സുകൾ ഉപയോഗിക്കാൻ കേന്ദ്രമന്ത്രിമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകുകയും ചെയ്തു. പ്രഗതി മൈതാൻ ഉൾപ്പെടെ സുപ്രധാന സുരക്ഷാ മേഖലകളിൽ പ്രദേശവാസികൾക്ക് മാത്രമേ റോഡിൽ ഇറങ്ങാൻ അനുവാദമുള്ളൂ. അവർ തിരിച്ചറിയൽ കാർഡ് കരുതുകയും വേണം. മറ്റുള്ളവർക്ക് സുരക്ഷാ മേഖലയിൽ കടക്കാൻ പ്രത്യേക പാസും വേണം. കടകൾ തുറക്കാൻ അനുവാദവുമില്ല. പൊതുബസ് സർവീസ് ഉണ്ടാവില്ല. ജനങ്ങൾ മെട്രോ സർവീസ് പരമാവധി ഉപയോഗിക്കണം. പുലർച്ചെ 4 മുതൽ മെട്രോ സർവീസുകൾ ഉണ്ടാകും. പ്രഗതി മൈതാനിന് സമീപത്ത് സുപ്രീംകോടതി മെട്രോ സ്റ്റേഷൻ മാത്രമാണ് അടച്ചിടുന്നത്. ഈ സ്റ്റേഷൻ ഇന്നും നാളെയും സുരക്ഷാ സേനയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും. ഇന്നലെ മുതൽ 3 ദിവസം ഡൽഹിയിൽ പൊതു അവധിയാണ്. അതിർത്തി കടന്നെത്തുന്ന വാഹനങ്ങളെ ന്യൂഡൽഹി മേഖലയിലേക്ക് കടത്തിവിടുകയുമില്ല. അങ്ങനെ തുടങ്ങി വിപുലമായ സുരക്ഷാ പ്രവർത്തനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. G20 നടക്കാനിരിക്കെ ഉയർന്ന ഒരു വിവാദം ഇന്ത്യ എന്ന പേര് മാറ്റി ഭാരത് എന്നാക്കുന്നു എന്നായിരുന്നു. രാജ്യത്തിന്റെ പേര് ഭാരത് എന്ന് നെയിം പ്ലേറ്റിൽ വ്യക്തമാക്കിയതിനെ തുടർന്നായിരുന്നു നിരവധി ചർച്ചകൾ നടന്നത്. സമ്മേളനത്തിൽ ഉദ്ഘാടന പ്രസംഗം നടത്തുമ്പോൾ മോദിക്ക് മുന്നിലായി സ്ഥാപിച്ചിരുന്ന ഭാരത് നെയിം പ്ലേറ്റിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തിരുന്നു. G20 ഉച്ചകോടി അവസാനിക്കുമ്പോൾ ഇനി എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുമെന്നതും കണ്ടറിയാം.